രാജകുമാരി എന്താണ് താമസിച്ചത്? പോരുന്ന വഴിക്ക് പല്ലക്ക് കേടായി. മുറുക്കാൻ ചവയ്ക്കാറുണ്ടോ? പാൻപുരാജ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? പിന്നെങ്ങനെ പല്ല് കേടായി? പല്ല് കേടായാൽ വിഷമിക്കണ്ട, എന്റെ പരിചയത്തിൽ ഒരു ദന്ത ഡോക്ടർ ഉണ്ട്, പുള്ളിയെ കൊണ്ട് നമുക്ക് അത് ക്ലീൻ ചെയ്തേൽപ്പിക്കാം. കുറച്ച് പൈസ ചെലവാകും. എന്റെ കൂട്ടുകാര പല്ല് കേടായെന്നല്ല, പല്ലക്ക് കേടായി. രാജകുമാരിയൊക്കെ ഹോയ് 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 ആ വരുന്ന സാധനമാണല്ലോ, അതാണ് പല്ലക്ക്. പറഞ്ഞു തരണ്ടേ ഇതൊക്കെ? ഇനി അടുത്ത ചോദ്യം വരുന്നു, ഈ പൂക്കുടയിൽ എന്താണ്? ദേവന് അർപ്പിക്കാൻ കൊണ്ടുവന്ന ദശപുഷ്പമായിരുന്നോ? ചോദിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, റെഡി സർ, ആക്ഷൻ. ഭവതി, ഒന്ന് കയ്യിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആഹാ, അത് വിട്ടാരെ. ഭവതി, എന്താ ഈ പൂക്കൂടയിൽ എന്താണ് ദേവൻ അർപ്പിക്കാനുള്ള ദശപുഷ്പമായിരുന്നു? അല്ല, തെറ്റിപ്പൂ. ഞാൻ പറഞ്ഞില്ലയോ, അവര് തെറ്റിക്കുന്നു, അതിനൊരു കുഴപ്പമില്ല. ഞാൻ തെറ്റിക്കുന്നതന്നെ ഇയാൾക്ക് സോക്കേടുള്ളൂ. പിന്നെന്താണോ? എന്താ അവ അവര് തെറ്റിച്ചല്ലോ. അവര് എപ്പോഴാണ് ഇപ്പൊ തെറ്റിച്ചത്? ഞാൻ ആ പൂക്കടയിൽ എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു തെറ്റിപ്പോയെന്ന് പറഞ്ഞു. അയ്യോ, തെറ്റിപ്പോയെന്നല്ല പറഞ്ഞത്, തെറ്റിപ്പൂവ്. ഞാൻ വല്ലേ ചേട്ടാ പറഞ്ഞു, നിങ്ങൾ ഇത് സ്ക്രിപ്റ്റ് ഒന്ന് ശ്രദ്ധിക്ക്. തെറ്റിപ്പോയെങ്കിൽ അത് ഇനിയിപ്പോ അത് ഒന്നുകൂടെ പറയാൻ നിക്കണ്ട. അടുത്ത മറ്റേ സീനാണ് ഈ വഴിക്ക്. അങ്ങനത്താണ് ഈ വഴിക്ക്. അവിടെ ചോദിക്കും, ലോകനാർ കാവിലെ തിരുമുറ്റത്ത് ഒരു അംഗമുണ്ടായിരുന്നു. ഓക്കെ, നിസ്സാര ഡയലോഗ് അല്ലേ? നിസ്സാര ഡയലോഗ്. ഓക്കെ, ആക്ഷൻ. അങ്ങെന്താണ് ഈ വഴിക്ക്? ലോകനാർക്കാവിലെ തിരുമുറ്റത്തൊരു കോൺക്രീറ്റ് ഉണ്ടായിരുന്നു. എന്റെ സഹോദരൻ, ഞാൻ ആ പണിക്കാണ് പോകുന്നത്. എനിക്ക് അതിന്റെ കാര്യം പറഞ്ഞാ പോരെ. ഈ അങ്കം എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഈ അങ്കിളിനെ. അങ്കിള്, അയ്യോ, എനിക്ക് എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ പറ്റൂലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് കേറിയാക്കാൻ പോയത്? പറ്റില്ലെന്നാര് പറഞ്ഞു? പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യൂ. ഞാൻ ചെയ്യാം, എനിക്ക് ഡയലോഗ് ഇതാ. ബാക്കിയുള്ള ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം, അതങ്ങ് ചേർത്ത് അങ്ങ് പറഞ്ഞാ മതി. കേട്ടാ, ആക്ഷൻ. അങ്ങയുടെ മുഖത്ത് എന്താണ് ഒരു ഉന്മേഷക്കുറവ്? ഓ, അത് സാരമില്ല. ഓ, അത് സാരമില്ല. കൊട്ടാരത്തിലെ അറയിലെ ഉറിയിലെ ഉരുളിയിൽ നിന്ന് എണ്ണ എടുത്ത് ഉരുളാകെ തേച്ച് കഴിഞ്ഞാൽ ഉണർവും കിട്ടും, ഉന്മേഷവും കിട്ടും. കിട്ടും, അത് കിട്ടും. ഞാൻ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ പറയൂ. നീ എന്തോ പറഞ്ഞേ? അത് സാരമില്ല. കൊട്ടാരത്തിലെ അറയിലെ ഉറിയിലെ ഉരുളിയിൽ നിന്ന് ഉരി എണ്ണ എടുത്ത് ഉരുളാകെ തേച്ച് കഴിഞ്ഞാൽ ഉണർവും കിട്ടും, ഉന്മേഷവും കിട്ടും. എനിക്ക് ആ പടം മതിയുടെ. റൊമാന്റിക് ആയിട്ട് നല്ല സുന്ദരനായിട്ട് നിൽക്കുന്നു, നമ്മുടെ കാമുകിയോട്ട് ചേർന്നുള്ള ഡയലോഗാണ്. നിങ്ങൾ പറഞ്ഞ ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം, അതങ്ങ് ആവർത്തിച്ച് പറഞ്ഞാ മതി. നല്ല പുള്ളിയുള്ള മാൻകുട്ടിയെ പോലുള്ള നിന്നെ, നല്ല പുള്ളിയുള്ള മാങ്ങാണ്ടി പോലുള്ള നിന്നെ. എന്റെ ചേട്ടൻ, ഞാൻ ഇത് നിങ്ങൾ നോക്ക്, നല്ല പുള്ളിയുള്ള മാൻകുട്ടി, അങ്ങനെ വേണം പറയാൻ. നല്ല പുള്ളിയുള്ള മാൻകുട്ടിയെ പോലുള്ള നിന്നെ എനിക്ക് ഇഷ്ടമാണ്. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. കേട്ടോ, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, അത് മാത്രം നിങ്ങൾ പറ. ആക്ഷൻ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്റെ കുമാരാ, ചുമ്മാ അല്ല അളിയൻ, ഈ പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങിയത്. ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്തില്ലേ? അങ്ങനെയൊന്നും കയറി ഇടയ്ക്ക് പറയരുത്, അത് ഇതിനകത്തുള്ള സീനാണ്. കേട്ടോ, അങ്ങനെ അതങ്ങനെ ഉള്ളതാണ് സിനിമയില്. നമ്മൾ അനാവശ്യമായിട്ടൊന്നും ചിന്തിക്കണ്ട. രാജകുമാരനായിട്ട് മാത്രം നിന്നാ മതി. ഞാൻ രാജകുമാരനാണ്. ഓ, അങ്ങനെ അവരെങ്ങനെ നിങ്ങൾ ചേർത്ത് വിളിക്കുന്നു, ഇനി ചേർന്ന് നിൽക്കുന്നു. അപ്പൊ ഒരു അയ്യോ കുളമ്പയുടെ ശബ്ദം ആ ഡയലോഗാണ്. അങ്ങ് ചേർന്ന് നിൽക്കൂ, ചേർന്ന് നിൽക്കൂ. അങ്ങനെ നിൽക്കുന്നു. ആ അപ്പോഴേക്ക് സൗണ്ട് വന്നു, അയ്യോ ഒരു കുതിരക്കുളമ്പയുടെ ശബ്ദം, ആരോ വരുന്നുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആര് പറഞ്ഞാ വഴിയില്ലെന്ന്? ഇതാടെ ആ രണ്ട് സ്കൂട്ടർ മാറ്റി കൊടുത്ത ഒരു പാണ്ടിലോറി വരാനുള്ള സ്ഥലം കിടക്കുക. എന്റെ കൂട്ടുകാരാ, നിങ്ങൾ എന്തുവാണ് പറഞ്ഞത്? ഞാൻ നിങ്ങൾക്കുള്ള ഡയലോഗാണ് പറഞ്ഞത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ആരും ഇങ്ങോട്ട് വരൂലല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്തിനാണിയാ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. ഞാൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, അത് മാത്രം നിങ്ങൾ പറഞ്ഞാ മതി. അത് മതി, ആ കേട്ടോ, അത് ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ പിന്നെ അച്ഛന്റെ വേഷം ചെയ്യുന്ന റെഡിയല്ലേ? അങ്ങനെ വരാൻ വഴി, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അയ്യോ അച്ഛൻ! ഈ സമയത്ത് ദുർമന്ത്രവാദിയായിട്ടുള്ള അച്ഛൻ കയറി വരുന്നു. ആക്ഷൻ! അതെന്താ ഈ കണ്ടത്? കുമാരി, നീ എന്താണ് ഇവിടെ? എനിക്ക് തുമ്പോലർച്ചയെ കെട്ടണം. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു കെട്ടോല കൊണ്ടുവരുന്നേന്. ഇതിന് തുമ്പോല വെച്ച് ആർച്ച് കെട്ടാനേ? അയ്യോ, തുമ്പോല വെച്ച് ആർച്ച് കെട്ടണമെന്നാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറയാതെ ഞാനിത് അങ്ങനെ ഗണിച്ചറിയോ? എടാ, തുമ്പോലാർച്ച, അതായത് ഈ നിൽക്കുന്ന രാജകുമാരിയുടെ പേരാണ് തുമ്പോലാർച്ച, അതിനെ കെട്ടണമെന്നാണ് പറഞ്ഞത്. അതിന്റെ പേര് തുമ്പോലാർച്ച എന്നാണ്? ആ, ഇങ്ങോട്ട് കയറി നിക്ക്. അടുത്ത നിങ്ങളുടെ ഡയലോഗ് എന്ത് പറഞ്ഞു? ഇവരിൽ കൊതിയുണ്ടെങ്കിൽ മടങ്ങിപ്പോ. എന്തുവായിരുന്നു കാണിക്കുന്നത്? വയറുള്ളതുകൊണ്ട് ഇത്രയും മടങ്ങാൻ പറ്റത്തുള്ളടേ. ഞാൻ ശരിക്കും മടങ്ങുന്ന ആളായിരുന്നു.
ഇങ്ങനെ മടങ്ങാനല്ല ഇങ്ങനെ പോവാനല്ല പറഞ്ഞത് മടങ്ങി പോന്ന് പറഞ്ഞാ തിരിച്ചു പോ അതാണ് ഉദ്ദേശിച്ചത് തിരിച്ചു മടങ്ങി പോ मड़ी चिंतीड़ा രാജകുമാരി വിഷമത്തോടെ വരുന്നു ക്യാമറ രാജകുമാരി വിഷമത്തോടെ വന്ന് അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ് എന്റെ കുമാരാ പ്രതിമയുടെ കൈ ഒടിഞ്ഞു നിന്റെ കൈ ഞാൻ ഒടിക്കും താത്തരുടെ കൈ ഇനി അനങ്ങരുത് പ്രതിമ അനങ്ങരുത് മാഡം സെയിം പൊസിഷൻ കേട്ടോ അനങ്ങ ഞാൻ ഇനി അനങ്ങത്തില്ല ആ ക്യാമറ ഒരു ക്യാമറ ബാക്ക് 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 അതെ അതെ ആ ഹലോ എന്താണിത് പ്രതിമയുടെ പെടലിയിൽ ഒരു സ്ക്രൂ ഇളകി അതുകൊണ്ട് തല പോയതല്ലേ നിന്റെ പെടലി ഞാൻ പൊട്ടിക്കും ഞാൻ പറഞ്ഞതാണ് പ്രതിമ അനങ്ങരുന്ന് അനങ്ങാതെ നില്ലടെ ഓക്കെ ആക്ഷൻ എനിക്ക് കുമാരനെ വിട്ടു പോകാൻ സമയമായി ഇനി ഒരിക്കലും നമ്മൾ കാണില്ല ഇനി ഒരിക്കലും നമ്മൾ കാണില്ല പോകുന്നതിന് മുമ്പ് അങ്ങേക്കിതാ അങ്ങേക്കിതാ എന്റെ അന്ത്യ ചുംബനം എന്റെ അന്ത്യ ചുംബനം അങ്ങനെ ഒന്ന് പാൻ വരട്ടെ എനിക്ക് അന്ത്യ ചുംബനം തന്നെ തിരിച്ചു തരണ്ടേ അങ്ങനെ കാമുകയാണ് അവരെനിക്ക് അന്ത്യോമനം തന്നതല്ലേ നീ ഒരു കൽപ്രതിമല്ലേ നിനക്ക് അനങ്ങാൻ പാടുണ്ടോ അങ്ങനെ കൽപ്രതിമ ചുമ്മാ അവിടെ അനങ്ങാതെ നിന്ന് എന്നെ പിരികേറ്റി ഉമ്മയൻ തന്നിട്ട് ഇവിടെ പ്രതിമയ്ക്ക് വലിയ വികാരവും വിചാരങ്ങളും ഒക്കെ ആ